Hi friends, welcome back to my channel. In the Nanada chain, another Vancho cake in the recipe anata, a tasty at cake, and a petal trend at cake anata either. About L video full at the carna, the Bolton in the channel, other to can the Arangil and Angle subscribe to China, other Bolton, a video star one angle like a start, like it is like in jail. About Namkin video later come. అప్పుడు దీనిని మనం వాంచ కేకిని വേണ്ടിട്ടുള്ള ఫస్ట్ స్పాంజ్ ఇంట చేయా అదే మన వానిల్ల స్పాంజ్ ആണ് చేయనది దీని വേണ്ടിട്ട് నేను ఇప్పు ఒక అరిప വെచిట్ అదిలోట ఒక కప్పు మైదా అన్నట చేర్చుకొడుగనది ఒక కప్పు మైదా చేర్చుకొడుతుంటుంది అదిని చేసం మనం ఒక టీ స్పూన్ బేకింగ్ పౌడర్ యాడ్ చేయిరుడుక అదిని చేసం అర టీ స్పూన్ బేకింగ్ సోడా మన సోడా పొడి అది చేర్చుకొడుకునండి അതിനേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ട്ടോ ഇതൊരു മൂന്ന് വട്ടെങ്കിലും നമ്മൾ എപ്പോഴും കേക്ക് ചെയ്യുമ്പോൾ പറയുന്നതാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു മൂന്ന് വട്ടം ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തു വെക്കുക ട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഒരു മൂന്ന് വട്ടം അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ദേ ഇനി നമുക്ക് മുട്ടയുടെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള മുട്ട തന്നെ എടുക്കുക ട്ടോ തണുത്ത മുട്ട എടുക്കാതിരിക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം മുട്ടയുടെ സ്മെൽ ഒന്ന് മാറി കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ട്ടോ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആ വാനില എസൻസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ മുട്ടയുടെ ആ ഒരു സ്മെൽ അങ്ങ് മാറി കിട്ടും കേട്ടോ മുട്ട നന്നായിട്ട് ബീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു മുക്കാൽ കപ്പോളം ഷുഗർ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക പൊടിച്ച പഞ്ചസാര അതായത് വലിയ തരിയുള്ള പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ ഒന്നിട്ട് പൊടിച്ചിട്ട് ചേർക്കണേ അപ്പോൾ ഇതിൽ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മുടെ ചോക്ലേറ്റ് കേക്ക് അത് അടുത്ത സ്പോഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ മുക്കാൽ കപ്പ് ഫ്ലോറാണ് എടുത്തേക്കുന്നത് അത് മുക്കാൽ കപ്പിൽ അര കപ്പ് നമ്മുടെ മൈദയും അതുപോലെ തന്നെ കാൽ കപ്പ് നമ്മുടെ കൊക്കോ പൗഡറും കൂടെയാണ് കേട്ടോ അപ്പോൾ അതിതേ ഞാൻ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത്രയും കൂടെ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ ഒരു മൂന്ന് വട്ടമൊക്കെ അരിച്ചെടുക്കാം ഇപ്പോൾ കൊക്കോ പൗഡറിലൊക്കെ നല്ല കട്ട കട്ട ആയിട്ട് കിടക്കുക അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഇത് നമുക്കിനി കേക്ക് ഐസിങ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അതിന് മുന്നേ ഞാൻ കേക്ക് ചൂടാറിയതിന് ശേഷം ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിന് കേട്ടോ മൂന്ന് ലെയേഴ്സായിട്ട് രണ്ട് കേക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് 8 ഇഞ്ചിൻ്റെ പാനിലും ഒന്ന് 6 ഇഞ്ചിൻ്റെ പാനിലും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം കേക്ക് നമ്മൾ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്കിൻ്റെ വാനില കേക്കിൻ്റെ അതായത് ഈ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കാരണം അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ തന്നെ മൂന്ന് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്കാട്ടോ രണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഐസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെക്കുക അത് കുറച്ച് മുന്നേ തന്നെ വിപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ നല്ലതായിട്ടിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് അതുപോലെ ചോക്ലേറ്റ് കേക്ക് ഞാൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ലെയറായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാനില കേക്കും രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്കാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഇതിപ്പോൾ കുക്കായതിന് ശേഷം ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിത് ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഐസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഓൾറെഡി തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റായാൽ നോക്കാം ഇതിന് ശേഷം നമുക്കിത് ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം
ഇനി നമുക്ക് ഇവിടെ കേക്ക് ഐസിംഗ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടി ടേൺ ടേബിളിൻ്റെ മുകളിൽ ഞാൻ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ക്രീം വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കുറച്ച് വിപ്പിംഗ് ക്രീം ഈ ബോളിലോട്ട് ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ കേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ സാധാ വെയിറ്റ് ചെയ്യണത്. ഞാനിപ്പോൾ നമ്മുടെ മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാ മിൽക്ക് പാല് കാച്ചിട്ട് അത് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമുള്ള കേട്ടോ. ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ നല്ല ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല മധുരമുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് വെയിറ്റ് ചെയ്തെടുക്കാം. ഈ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലും നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് കേക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അതിലോട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് ചുരണ്ടി ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ലതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ വെക്കുമ്പോൾ നമ്മൾ ഇനി ഓൾട്ടർനേറ്റീവ് ആയിട്ട് അടുത്തത് വെക്കേണ്ടത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ, അതായത് ഡാർക്ക് ഈ കേക്ക് ആട്ടോ വെച്ച് കൊടുക്കേണ്ടത്, വാനില കേക്ക് അല്ല. ഇത് വെച്ച് കൊടുക്കുക. ഈ അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കുക. ഇത് വെയിറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലോട്ട്, ഇതിപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെയാണ് കേട്ടോ കാണുന്നത്. അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ, വൈറ്റ് ചോക്ലേറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. വാനില കേക്ക് അതിൻ്റെ പുറത്തോട്ട് ഐസിംഗ് ചെയ്യുമ്പോഴേക്കും അതിലോട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം തേച്ചതിന് ശേഷം നമുക്കിതിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ക്രീമൊക്കെ ഒരുവിധം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരുത്താനും വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്കാപ്പറോ അല്ലെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പഴയ വേണ്ട, നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാത്ത എന്തെങ്കിലും കാർഡോ ഏറ്റവും കാർഡോ അങ്ങനെ എന്തെങ്കിലും കാർഡ് ഇങ്ങനത്തെ കട്ടിയുള്ള കുറച്ച് കാർഡ് ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെ എക്സ് ആയിട്ടുള്ള ക്രീമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഒരു നമ്മുടെ കേക്ക് ഒരുവിധം ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകിൽ കുറച്ചും കൂടെ ക്രീം തേച്ചിട്ട് ഒന്നും കൂടെ സെറ്റാക്കി എടുക്കാം, അല്ലെങ്കിൽ ഇത്രയും മതി. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ വേറെ ഗാഷ് വർക്കാട്ടോ ചെയ്യണം. അപ്പോൾ നമുക്കിതൊരു ഒരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതേ നമ്മളിവിടെ ലേയേഴ്സ് ഇട്ടുള്ള കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഇതിലോട്ടൊന്ന് ക്രീമെല്ലാം ഒന്നാക്കി കൊടുക്കാം. നമ്മൾ ഇതിപ്പോൾ ഇതിലോട്ട് ചോക്ലേറ്റ് ഗനാഷ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗനാഷ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കും നല്ല ക്ലീനായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ടൊന്ന് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം ആക്കി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കേക്ക്.
അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ക്രംകോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഒരു അര മണിക്കൂർ ഒരു 30 അത്രയൊക്കെ വെച്ചാൽ മതിയാവും. അതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ചൊക്കകരണം ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ കനാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ചൂടോട് കൂടി ആ ചൂടാക്കിയെടുത്ത ഉരുക്കിയെടുത്ത് ആ ചൂടിൽ തന്നെ എടുത്ത് ഒഴിക്കരുത്. ഒരു നേരി ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തണുക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു പാത്രം വച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും കിണ്ണി എന്തെങ്കിലും ഇങ്ങനെ വച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള ക്രീമൊക്കെ ഇങ്ങോട്ടങ്ങ് വന്ന് വീണോളും, ഈ പാത്രത്തിലോട്ടൊക്കെ അങ്ങ് വീണോളും. അപ്പോൾ കുറച്ചും കൂടി വലിയ പാത്രം ഉണ്ടെങ്കിൽ അതും കൂടി അതെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറേശ്ശെ ആയിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പം തറ സൈഡിൽ കൂടെയൊക്കെ എല്ലായിടത്തും ഒന്ന് വീണോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ഫുൾ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ടിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ഗനാഷ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് അതിൻ്റെ പുറത്ത് ഡോട്ട്സോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ടിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കമ്പി പോലത്തെ സ്ക്വയറോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കൈയുടെ വിരൽ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ ജസ്റ്റ് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കേ, അല്ലെങ്കിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കേ, വരയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈൻ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. എൻ്റെ താഴെ ഒരു ചെറിയ ബോർഡർ എന്തെങ്കിലും, ഇപ്പോൾ ബോർഡർ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊരു ബോർഡർ മാത്രമേ വരച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടവും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.